മൂന്നോട്ടം കാണിക്കണം, അവിടെ കയ്യ എഴുതാണ്ടാണ് നമ്മുടെ മറ്റൊരു വീടിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെറൈറ്റി വേണം പോലെ. നമ്മുടെ മറ്റൊരു വീടിലേക്ക് എല്ലാ കീടങ്ങൾക്കും സ്വാഗതം. അല്ല പിന്നെ ഞങ്ങളൊരു പരിധി വരെയുള്ള എല്ലാ ഡയലോഗുകളും ഞങ്ങൾ പറഞ്ഞു. കുട്ടി വേക്കന്നെ, കുട്ടി ഉറങ്ങിയിട്ട് ഇത്ര നേരം ഉറങ്ങുകയായിരുന്നു. ഞങ്ങളുടെ സൗണ്ട് കേട്ടിട്ട് അപ്പൊ അമ്മ അമ്മയും കുട്ടിയും ബാക്കിലുണ്ട്. അപ്പൊ എന്തായാലും വഴിയെ കുട്ടീനെ കാണിക്കാം. അപ്പോ ഇന്ന് കുക്കിംഗ് അല്ല, കാരണം ഞങ്ങൾ ലേറ്റും കൊണ്ടുവന്നപ്പോ വീട് മൊത്തം നടന്നു, ക്ലാരിറ്റി കിട്ടുന്നില്ല. അപ്പൊ പുറത്തിറങ്ങി നിന്നിട്ട് വീഡിയോ ചെയ്താലോ എന്ന് വിചാരിച്ചു, പക്ഷെ അപ്പുറത്തെ ആൾക്കാർ ഓടി വരും. അപ്പൊ ആൾക്കാർ ഓടി വരും. അപ്പൊ അതുകൊണ്ട് അടുക്കള തന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് മാമന്റെ ചുമരുമ ചെയ്തിട്ട് മനസ്സിലായില്ലേ അതിന്റെ സെക്കൻഡ് പാർട്ട് ഇടോ പാട്ട് ഇടോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ അതിന്റെ പാട്ട് അങ്ങ് പാടാന്ന് കരുതി. അപ്പൊ പൊന്നൂസ് വന്ന അത് വന്നതിന് ശേഷം അത് ചെയ്യുമെന്ന് കുറെ പേര് ചോദിച്ചായിരുന്നു. കുറച്ച് മുന്നേ കേട്ടോ, ഇന്നലെ മിഞ്ഞാന്ത വീടേക്കല്ല, കുറച്ച് മുന്നത്തെ വീടേക്ക്. അപ്പൊ അത് ഇന്ന് ഞങ്ങൾ ചെയ്യാന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പോ നമുക്ക് നേരെ ഞാൻ വീടേക്ക് പോകാം. ഒരു ഒരു ഭിത്തി തെരഞ്ഞിട്ട് ഞങ്ങൾ ഈ വീട് മുഴുവൻ നടന്നു. അപ്പൊ വീണിയിലേക്ക് പോകാനുള്ളത് നേരെ ഗെയിമിലേക്ക് പോവാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ കാര്യം പറയണ്ടേ, ഇതിൽ ഗെയിമിൽ തോറ്റ ആൾക്ക് നമ്മൾ പണിഷ്മെന്റ് കൊടുക്കുന്ന ഒരു വെറൈറ്റി ആണ്. ഇതുവരെ ആരും കൊടുക്കാതെ ഒരു പണിഷ്മെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ട്വിസ്റ്റ് അതന്നെ. എന്നാ തുടങ്ങിക്കോ. ടൈം കൊടുക്കണോ? കാരണം ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്. എല്ലാരും ക്ഷമിക്കണം, കാരണം നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ഒരിക്കലും മട്ടിപ്പിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് രാവിലെ ഓട്ടണ്ട് മക്കളെ, രാവിലെ ഓട്ടണ്ട്. ആ തുടങ്ങിക്കോളി. കുഞ്ചൂസ് കുറച്ചിന്റെ അടുത്ത പോയി, അന്റെ അടുത്ത ഭാഗത്തേക്ക് നിക്ക്, ഇങ്ങോട്ട് ഇടത്തെ ഭാഗത്തേക്ക്. ആ ഓക്കെ, ആ കാണണ്ട. ഓക്കെ, കുറച്ചുകൂടി വിട്ടു നിക്ക്. ആ ഓക്കെ, ആ അത് ഞങ്ങൾക്ക് അറിയാം. നോക്കേ കുഞ്ഞൂസ്, എനിക്ക് മുഖത്തിൽ ഇനി വരച്ചോ. ഓള് വരയ്ക്കുന്ന എങ്ങനെയെങ്കിലും വരക്കട്ടെ. വരത്തിന്റെ കഴിഞ്ഞേ കഴിഞ്ഞോ? പണിഷ്മെന്റ് കേട്ടോ. ഈ പൊന്നൂസിനാണ്, ഇത് മയിൽപീലി ആണ് കേട്ടോ. ഈ പീലിയും കൊണ്ടുള്ള പണിഷ്മെന്റ്. ഇത് മൂന്ന് വട്ടം കാണിക്ക ഓരോന്ന് എടുത്തിട്ട് കേട്ടോ. എന്നാ പൊന്നൂസ് അറ്റൻഷനിൽ നിൽക്കഞ്ഞ്, അറ്റൻഷനിൽ നിൽക്ക്. ആ കാര്യം അന്നാണെങ്കിൽ അറ്റങ്ങിട്ട് സ്ക്രീനിലേക്ക് നോക്കി, അറ്റൻഷൻ അറ്റൻഷനിൽ നിൽക്ക്. ഇനി നമ്മൾ ആ പീലിയുടെ സാധനം അവളെ മൂക്കിനോടെ വെച്ചുകൊടുക്കും. ഒരെണ്ണം മതിയടി, അതല്ല ഒറ്റൊന്ന് മതി. മൂക്കിനോട് വെക്കുമ്പോ തന്നെ ചിരി വരും. ഒറ്റൊന്ന് മതി, മൂന്നോട്ടം കാണിക്കണം. ആ ഇത് മൂന്നോട്ടം കാണിക്കണം. അവിടെ കയ്യ എഴുതാണ്ടാണ് മൂന്നോട്ടം. ആ എന്നാ നടമടി.
ഇങ്ങനത്തെ ഒരു പണിഷ്മെന്റ് നിങ്ങൾ എവിടെയും കണ്ടോ? അഞ്ച് സാധനം കളഞ്ഞാളാ. ആ മൂന്ന് വട്ടം ഇട്ട് വിറ്റ് ഇതാട്ടോ. നമ്മള് കൊറേ ഉണ്ട്, നമ്മൾ ഒരാളെ ഇതാക്കിയതൊന്നല്ല മറ്റൊരാൾക്ക് ഉപയോഗിക്കുന്നത്. എക്സ്ചേഞ്ച് കുഞ്ചൂസ് ഇപ്പൊ തുടങ്ങിക്കോളെ. അമർത്തി വരയി പോലും സേ അമർത്തി വർഗിക്ക് ഫീലേ വരയ്ക്കുന്നത്. അമർത്ത് പോനച്ചാ പേനയും കൊണ്ട പണിഷ്മെന്റ് കൊടുക്ക്. കൃഷ്ണഭഗവാനിയെ ബാക്കിൽ അടുത്ത വത്സലാമ്മനോട് ചെയ്യിപ്പിക്കാം. നമ്മൾ ആദ്യം ചുവട്ടിൽ വെക്കാന്ന വിചാരിച്ചത്, പക്ഷെ ചുവട്ടിൽ വെക്കാൻ നോക്കിയപ്പോ അത് പറ്റണില്ല അല്ലെ. അല്ല കോഴിയുടെ ഇത് വേണം, പക്ഷെ ആ തൂവല്. പക്ഷെ അത് പറഞ്ഞാൽ അവിടെ പ്ലാനിട്ടല്ലായിരുന്നു, ഇപ്പോഴാണ് പെട്ടെന്ന് എന്തെങ്കിലും പണിഷ്മെന്റ് ചെയ്യാച്ച ഇപ്പൊ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ എന്നാ അടുത്തത് ആര് തമ്മിലാണ്? ആയിക്കോട്ടെ, എന്നാ അടുത്തത് ഞാൻ കുഞ്ചുസമ്പാടെ പോവാണ്. എന്നാ പോകുന്നു സാർ? ഓക്കെ, ഇതുവരെ വളരെ ശരിയാണ്. വൗ, ഫാന്റാസ്റ്റിക്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ജയിക്കുന്നു?
ഏട്ടന്റെ മൂക്കിക്ക് രണ്ടെണ്ണം പോരാതെ വരും ചെലപ്പോ ഏട്ടന്റെ മൂക്കിന് ഹോൾ ഭയങ്കര വലുതാണ്. നമ്മളെ വലസലാമ നമുക്ക് കൂട്ടിരിക്കുന്നുണ്ട്. നിങ്ങള് മനസ്സിലാക്കണം, ഒരു സൂചി വെക്കാന്ന് പറഞ്ഞ ഒരു കമ്പി കഷ്ണം എടുത്ത് മേദികളും കുക്കി വെക്കാണ്. സത്യം എനിക്ക് ഇത്രയും വയസ്സായിട്ട് ഇത് ഇതുവരെ ഞാൻ അമ്മല്ലാണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൂചിക്കാൻ പോയിട്ടില്ല. ഒറ്റവട്ടം ഞാൻ കുറച്ച് മാസങ്ങൾ മുന്നേ എനിക്ക് പനിയായിട്ട് ഹോസ്പിറ്റലിൽ കിടന്നു. സൂചി വെക്കാൻ സമ്മതിക്കാത്തോണ്ട് അവർ എന്നെ ഡിസ്ചാർജ് ചെയ്ത് പറഞ്ഞയച്ചു. രണ്ടാഴ്ച പനിച്ചിട്ടാ കിടന്നപ്പോ അന്ന് നമുക്ക് സംഭവം ഞാൻ കലാരംഗത്ത് വളരെ വീക്കാണ്, അതുകൊണ്ടാണ് മറ്റേ ചിത്രരാജന്റെ വരക്കുന്ന പറയില്ലേ. പാമ്പ് ഞാനൊന്ന് കൊടുക്കട്ടെ പണിഷ്മെന്റ്, ഇപ്പൊ കാണിച്ചതാ. കുളത്തേക്ക് അങ്ങനെ കുളിക്കാൻ പോയി പോകും, ചെറുതാകുമ്പോട്ടോ തടം പിടിച്ച് മുക്കും. അത് തടം പറയുമ്പോൾ ഞാൻ മുക്കില്ല, ഈ ഇറങ്ങിക്കും ഇറങ്ങിക്കും. ഞാൻ വെള്ളത്തിൽ ഇറങ്ങി നീന്തിക്കഴിഞ്ഞാൽ കേട്ടോ ഒറ്റ ചാട്ടാ പോകുന്നിട്ട്. അപ്പൊ നമ്മള് പണിഷ്മെന്റിക്ക് പോകട്ടോ. കണ്ടില്ലാതെ എഴുതണ പേനേണ് വയസ്സായി
നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെ എനിക്ക് നല്ല വയസ്സുണ്ട്. ചിരിച്ച അന്റെ മുഖത്തായിട്ട് എഴുതിട്ടില്ല വരുന്നുണ്ട്. മൂന്ന് ഓക്കെ. അപ്പൊ ഓക്കെ, ഇനി നേരെ പൊന്നൂസിന്റെ അടുത്തേക്കാണ് ഘട്ടം കടന്നു പോകുന്നത്. ഓക്കെ കൊടുത്തു തുടങ്ങട്ടെ. തുടങ്ങിക്കോ. അന്ന് എന്നിട്ട് കുറിച്ചേ ഞാനൊരു ഭാവി കാണുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് എഴുതി ഫിനിഷ് ചെയ്തെടുക്കാണ്. നമ്മുടെ മീനിനെ പൊന്മാൻ പൊന്മാൻ അഞ്ചു അഞ്ചിട്ടിട്ട് വരയ്ക്കുന്ന കിളിയില്ലേ പൊന്മാൻ, അതാണ് ഞാൻ വരച്ചത്. ഏട്ടാ അതവിടെ നീക്കിക്കില്ലേ കളിക്കുമ്പോ കാലമേ തട്ടണ്ടോ? ഹലോ, ഇത് വികലാംഗനായ പൊന്മാനാണ്. ആൾക്കാർ കല്ലെറിഞ്ഞപ്പോ അതിന്റെ കാല് പോയതാ. മറ്റാണോ കല്ലെറിഞ്ഞത്? സെഫീകാക്കു കാണാൻ നിന്നാ അവിടെ കണ്ടപ്പോ ഏട്ടൻ കല്ലെറിഞ്ഞതാ. ഓക്കെ, അപ്പൊ പണിഷ്മെന്റ് ആയിക്കോട്ടെ. പിടിച്ചു നിർത്തിട്ട് പല്ല് മൂക്കിൽ വെക്കോട്ടെ. ഓക്കെ അമ്മ ഉണ്ടായിരിക്കും, ഞാൻ ഒന്ന് പറയട്ടെ. അപ്പൊ തന്നെയായിരുന്നു അപ്പൊ ഓക്കെ, ഇത് കഴിഞ്ഞു. നമ്മളെന്തായാലും ഇപ്പൊ സമയം ശരിക്കും എത്രയെന്ന് അറിയോ? അതൊന്നും പറ്റില്ല കേട്ടോ, അതൊന്നും പറ്റില്ല. അങ്ങനെ വേണ്ട, അവസരവാദി പറ്റില്ല. സമയം എത്രയും നോക്കി ജസ്റ്റ് സമയം എന്തായാലും താട്ടം വേണം. 12 മണിയായി, 12 മണിയാ പറയട്ടെ. 12 മണിക്ക് ഞാൻ 5-6 മിനിറ്റ് ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, വിട്ടു കൊടുക്കില്ല ഞങ്ങൾ. ഇവരുടെ ഒരു ആഗ്രഹല്ലേ, അപ്പോൾ നടത്തി കൊടുക്കാൻ വിചാരിച്ചു. മൂന്നാല് പീലി എടുത്തോട്ടോ. ഉറങ്ങിയിട്ടില്ലേ? ഉണ്ണി നേരത്തെ ഉറങ്ങില്ല. കുട്ടി ഉറങ്ങാട്ടോ, നമ്മളെ കുട്ടീനെ ഉറക്കാതെ നമ്മള് വീഡിയോ ചെയ്തിട്ടില്ല. കുട്ടി ഒരു രാത്രി ഒരു 10 മണി ആയി കഴിഞ്ഞാൽ മോയന്റെ മൂപ്പരാളിനെ എണീക്കും. പിന്നെ രാവിലെ 4 മണി 5 മണിക്ക് ഉറങ്ങുള്ളൂ. ഓക്കേ, അപ്പൊ തുടങ്ങാം. ഓക്കേ, നേരെ അമർത്തി പറഞ്ഞിട്ട് ലേഖനക്ക് ജയിക്കണം. എന്തേ പറയണേ, ഒന്ന് ഒന്നും താമരില്ലല്ലോ. ഇവിടെ വരയുന്നത് മുന്നുമ്പർത്ത് അറിയുന്നില്ല. ഏട്ടാ ഇതെന്താ കിളിയുടെ ചാക്കിൽ ഇട്ട ചെറുക്ക്? ഞാൻ സൂര്യകാന്തി പൂവാണ് ഉദ്ദേശിച്ചത്.
ഇവിടെ വരയ്ക്കണമെന്ന് മുതൽ തട്ടണില്ല. തട്ടിയാൽ നമ്മൾ ജയിക്കാൻ പോണില്ല എന്നുള്ള മറ്റൊരു സത്യം. ഞാൻ ജയിക്കണ്ടായിരുന്നു കളിയില്. അന്നാ പിന്നെ ഞാൻ പീരി എടുത്തോ. അതൊക്കെ വാണേട്ടാ. പ്ലേ ആക്കിയു ട്ടോ. കട്ടിങ് ഇല്ല വീഡിയോയില്. ഇല്ല ട്ടോ. അപ്പൊ എഴുതിമാ സ്റ്റാർട്ട്. ഞാൻ മാത്രം വേണ്ടിയൊന്നല്ല. സത്യത്തിൽ എന്റെ കുട്ടി അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഏട്ടാ എന്നെ ഇവിടെ കുത്തിട്ടു. കുത്തി ഉണ്ടാവും. എനിക്ക് ഇപ്പുറത്ത് രണ്ട് നല്ല ബ്യൂട്ടി കുത്തുണ്ട്. ഇന്ന് രാവിലെ ഇറക്കിയതോ എന്നാ ഈ ഏട്ട മുഖിക്ക് എത്രയും തന്നെ കഴിഞ്ഞാൽ പാടക്ക് ഹൈറ്റിലെടുത്ത് എന്തത് നെഞ്ചിനിട്ട് റെഡി കൊടുക്ക. അപ്പൊ താങ്ങോളൂ എടുത്തമ്മ ചെര വലിച്ചിട്ട് കേറി നിക്ക്. രണ്ടുവട്ടം കഴിഞ്ഞിട്ടോ അപ്പൊ നോക്കേ മറ്റൊരു വീട്ടിൽ കാണാം. അപ്പൊ കേട്ടാ വന്നിക്ക്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതൊക്കെയാണ്. എന്താ പറയപ്പോ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ തന്നെ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ മറ്റൊരു വീഡിയോ എന്തായാലും മറ്റൊരു ദിവസം എന്തായാലും കാണുന്നതായിരിക്കും. അപ്പൊ ഓക്കെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ തൊട്ട് ഞങ്ങൾക്കൊന്നും ഞാനൊരു പഞ്ചിന് വേണ്ടി പറഞ്ഞു. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുട്ടി കറിഞ്ഞപ്പോ എന്താ പറയാ കുട്ടീനെ എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടപ്പത്തുള്ള ബെൽ ബട്ടണോട് അമർത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന ഇന്റർനാഷണൽ ചളികൾ ചളി വീഡിയോകൾ മജ്ജത്തെ അങ്ങനെ പറയില്ലേ. അപ്പൊ നിങ്ങളെ ഫോണിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. നമ്മള് കഴിഞ്ഞ ആഴ്ച നമ്മള് പറഞ്ഞത് നമ്മള് തിങ്കളാഴ്ച ചൊവ്വാഴ്ച നമ്മള് സ്പെഷ്യൽ വീഡിയോ ചെയ്യുന്നുണ്ട് ഒരു ഇതുണ്ടെന്ന്. പക്ഷെ അത് രണ്ടു മൂന്ന് ആൾക്കാര് കമന്റ് ചെയ്തിറങ്ങും. അപ്പോ അവര് വേണ്ടിട്ട് പറയാണ് അത് നമ്മള് ചെയ്യുക. അതിനൊന്നും കൂടി ഒരു ചെറിയ പണിയുണ്ട്. അപ്പൊ ഒന്നാമത് നാളെ മറ്റന്നാളായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. നാളെ മറ്റന്നാളായിട്ട് ഓക്കെ. അപ്പൊ എന്തായാലും നമ്മള് മറ്റൊരു വീടായിട്ട് വരും. ഞാൻ എന്തായാലും പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കേട്ടണില്ല. ഞാൻ എന്തായാലും കുളിച്ചിട്ട് വേണം കിടക്കാന്. ഗുഡ് നൈറ്റ്.